ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണോ. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പട്ടാമ്പി പോവുകയാണ്. അപ്പൊ ഇന്ന് പട്ടാമ്പി നേർച്ചയാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പട്ടാമ്പിയെക്കുറിച്ചാണ്, പട്ടാമ്പി നേർച്ചയെക്കുറിച്ചാണ്. പട്ടാമ്പിക്കാർക്ക് മാത്രമല്ല, പട്ടാമ്പിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. പട്ടാമ്പിക്ക് ആദ്യം ഉണ്ടായിരുന്ന പേര് നേതിരിമംഗലം എന്നായിരുന്നു. പിന്നീടാണ് ഇത് പട്ടാമ്പിയായി അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ നാട് പട്ടാമ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന പട്ടാമ്പിയായിരുന്നു. അപ്പോൾ പട്ടാമ്പി നേർച്ചയ്ക്കാകുമ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ അങ്ങോട്ട് വരികയായിരുന്നു, നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും അങ്ങോട്ട് വരികയായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി പട്ടാമ്പി നേർച്ചയ്ക്ക് ആഘോഷിക്കൽ പതിവുണ്ടായിരുന്നു. അവിടെ പട്ടാമ്പി നിന്ന് കല്യാണം കഴിച്ചു പോയത്, അങ്ങനെ ഒരുപാട് വയസ്സായ ആൾക്കാർ വരെ, അങ്ങനെ തലമുറകളെ തലമുറകളായിട്ട് അവിടെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരും, അങ്ങനെ പട്ടാമ്പി നേർച്ച ആഘോഷിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നും പതിവ്. അപ്പം അങ്ങനെ നമ്മൾ പട്ടാമ്പി നേർച്ചയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വീടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ 6 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ നിങ്ങോട്ട് മാറിയിട്ട് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ പറയാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്താ ബ്രദേഴ്സൊക്കെ ഇങ്ങനെ പട്ടാമ്പി നേർച്ച കാണാൻ പോകും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും എവിടെ ആയിരിക്കും ഈ പട്ടാമ്പി, എനിക്കൂടി ആ പട്ടാമ്പി നേർച്ച ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. അപ്പോൾ അന്ന് നമ്മളൊരു സാധാ മുസ്ലിം കുടുംബം, അങ്ങനെ വല്ലാതെ പുറത്തൊന്നും അങ്ങനെ നേർച്ചയ്ക്ക് അങ്ങനെയൊന്നും പോകണൊരു കാര്യങ്ങളൊന്നുമില്ല, കാരണം അങ്ങനെ ഒരുപാട് പുറത്തൊന്നും കൊണ്ടുപോകില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മളാരും കൊണ്ടുപോകുന്നില്ല, അപ്പോൾ നമുക്ക് പോകാനൊന്നും ഒരിക്കലും പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനൊരു പട്ടാമ്പിക്കാരിയായി. പക്ഷേ എന്താ പറയുക, കുറച്ച് വർഷങ്ങൾ ഞാനവിടെ താമസിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. പട്ടാമ്പി എന്നൊരു ഗ്രാമത്തിനോട് നമുക്ക് ആദ്യം തന്നെ ചെറിയൊരു എന്താ ഇഷ്ടം തോന്നിയിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓ പട്ടാമ്പി ചെന്നത് കാരണം അങ്ങനെ പറയണം, അങ്ങനല്ല കേട്ടോ. ഞാനത് വീട്ടിലെല്ലാവരോടും പറഞ്ഞ കാരണം ഈ ഒരു വിവരം വീട്ടിലെല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മൾ പട്ടാമ്പി എത്തിയിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, അതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മളിവിടെ പട്ടാമ്പി എത്തിയിട്ടുണ്ട്. നേർച്ചൻ്റെ തുടക്കമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെത്തിയത് കുറച്ച് നേരത്തെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ സമയം വണ്ടിയിലൊക്കെ ഇരുന്നിട്ടാണ് പിന്നീട് സമയമായത്. കാരണം 5 മണിക്കായിരുന്നു തുടക്കം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ 3 മണിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മളൊരു 3 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ 5 മണിക്കാണ് ഈ പ്രാവശ്യം തുടങ്ങുള്ളൂ. കാരണം ചൂടൊക്കെ ആയത് കാരണം ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടായിരുന്നു അത്രേ, അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ മാറ്റിയത് അതല്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ തോന്നും കേട്ടോ, ആനയെ അതിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോൾ അയ്യോ എന്തോരം കഷ്ടമാണെന്നുള്ളത് കേട്ടോ. കാലിലൊക്കെ ചെങ്ങലൊക്കെ ഇട്ട്, പിന്നെ കാലിലൊക്കെ കുറേ പൂവൊക്കെ കെട്ടി, തലയിൽ നെറ്റിപ്പട്ടൊക്കെ വെച്ച്, കുറേ ആൾക്കാർ പുറത്ത് കയറിയിരുന്ന് ഭയങ്കര അസഹ്യതയായിരിക്കും അതിനല്ലേ. പിന്നെ നമുക്ക് ആഘോഷങ്ങൾ വേണമെന്ന് വെച്ചിട്ട് നമ്മളതിനങ്ങോട്ട് എന്താ ഇവിടെ ഇടങ്ങറാക്കുക എന്ന് തന്നെ പറയാം അല്ലേ.
പട്ടാമ്പി നേർച്ചയെ കുറിച്ച് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആഘോഷമാണ് കേട്ടോ പട്ടാമ്പി നേർച്ച. ദേശീയ ഉത്സവമായിട്ടാണ് പട്ടാമ്പി നേർച്ച ജനങ്ങൾ കൊണ്ടാടുന്നത്. വൈകിട്ട് 5 മണിക്ക് മതസൗഹാർദ്ദത്തിൻ്റെ പ്രദർശന ഘോഷയാത്ര, 45 ഉപ ആഘോഷ കമ്മിറ്റികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേർച്ച വളരെ ആഘോഷപരമായിട്ടാണ് ഇത്രയും കാലം കൊണ്ടാടിയത്. കോവിഡ് ഇഷ്യൂസ് കാരണം കുറച്ച് ആഘോഷങ്ങളൊക്കെ കുറച്ചിരുന്നു. ഇപ്പോൾ ഈ വർഷം മുതൽ വീണ്ടും അത് പഴയ ഇതിലും ആഘോഷമായിട്ട് തന്നെ കൊണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 96 ആന വരെയുള്ള പട്ടാമ്പി നേർച്ചയൊക്കെ കണ്ടിട്ടുണ്ടോ. എനിക്ക് പട്ടാമ്പി നേർച്ചയൊക്കെ പോയിട്ട് അതിനെ നടക്കുന്നതൊന്നും ഇഷ്ടമില്ല. കാരണം നമ്മൾ വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കും, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളൂ കേട്ടോ. കാരണം എന്താ, അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ എനിക്കെന്തോ ചെറിയ താല്പര്യക്കുറവാണ്. എന്നിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം പിന്നെ എന്താ പറയുക, മൊത്തത്തിലൊരു സുഖമില്ലായിരിക്കും തോന്നാറുണ്ട്. അത് കാരണം ഞാനൊരിക്കലും പട്ടാമ്പി നേർച്ച, ആകെ ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് പട്ടാമ്പി നേർച്ച കാണാൻ പോയിട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ഞാൻ പട്ടാമ്പി നേർച്ച നടന്നിട്ട് കണ്ടിട്ടുള്ളൂ. അത് ഞാൻ അവിടെ ചെന്ന ആ ഒരു വർഷത്തിൽ മാത്രം. പിന്നീട് ഒരിക്കലും ഞാൻ പട്ടാമ്പി നേർച്ചയ്ക്ക് ഇറങ്ങി കണ്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് ചാനലൊക്കെ ഉള്ള കാരണം നമുക്ക് കുട്ടികൾക്ക്, ഇപ്പോൾ നമ്മൾ അവിടെ അല്ലല്ലോ താമസിക്കണേ, അപ്പോൾ അത് കാരണം കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവും, കാണും, തിരിച്ചു വരും, അത്രയേ ഉള്ളൂ. കാരണം എന്താ, കുട്ടികൾ ഇറങ്ങി കാണും കേട്ടോ, ഞാനൊരിക്കലും ഇറങ്ങി കാണാറില്ല. അപ്പോൾ വീഡിയോസൊക്കെ മക്കളെടുത്തതാണ്. Thank you.
ചെറുതായിട്ടൊന്ന് ഇടഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആന എന്താ ആനപ്പാപ്പാൻ്റെ പിന്നാലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി. അങ്ങനെ ആകുമ്പോൾ അപ്പം ഇനി ഈ ആനേനെ പിന്നെ പന്തയ്ക്ക് പറമ്പിക്ക് മാറ്റി ഒഴിവാക്കി എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും പേടിച്ചു, കാരണം അതിൻ്റെ മേലെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ പേടിച്ചു കഴിഞ്ഞപ്പോൾ. കാരണം എല്ലാവരും പോലീസ് ആൾക്കാരെ ഒതുക്കണം ഒതുക്കി നിർത്തണമൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ എന്താ പറയുക വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.